വരുന്ന ആഴ്ചകളിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ചില സ്വിംഗ് പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനുമുമ്പ് കഴിഞ്ഞ ചില ആഴ്ചകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത, അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിലും പറഞ്ഞിട്ടുണ്ടായിരുന്ന ചില കോളുകൾ, സ്റ്റഡി കോൾസാണ്. അവയുടെ മൂവ്മെൻറ്റ് എങ്ങനെയായിരുന്നു നോക്കാം. തങ്കമേൽ ജ്വല്ലറിയാണ് അതിലൊരു കോളെന്ന് പറയുന്നത്. നമ്മൾ ഏകദേശം 608-610 റേഞ്ചിലാണ് നമ്മൾ ആ ഒരു സ്റ്റഡി എൻട്രി എന്ന രീതിയിൽ പറഞ്ഞത്. അത് 610 നിന്നും ആൾമോസ്റ്റ് 950 വരെ പോയി. ഇപ്പോൾ തിരിച്ചൊരു കൺസോൾട്ടേഷൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം മികച്ച ഒരു എൻട്രി ആയിരുന്നു. അതുപോലെ തന്നെ ജി എം ബ്രൂറീസ് എന്ന് പറയുന്നത്, നമ്മളെടുത്ത എൻട്രി എന്ന് പറയുന്നത് ആൾമോസ്റ്റ് 410 അല്ലെങ്കിൽ 405 റേഞ്ച് ആയിരുന്നു. അതും ആൾമോസ്റ്റ് 550 ക്രോസ് ചെയ്തു. തീർച്ചയായിട്ടും ഫണ്ടമെൻ്റൽസും അതുപോലെ തന്നെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹോൾഡിങ്ങും അതുപോലെ തന്നെ മറ്റു ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ടാണ് ഈ പിക്കുകൾ നമ്മൾ സെലക്ട് ചെയ്തത്. അതെല്ലാം അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു പിക്ക് എന്ന് പറയുന്നത് ലെക്സ് ഇൻഡസ്ട്രീസ് ആണ്. ലെക്സ് ഇൻഡസ്ട്രീസ് നമ്മൾ 1590 എടുത്തു. അത് ഏകദേശം 3300 ക്ലോസ് ചെയ്തു പോയി. എനിക്കൊന്ന് 3350 ക്രോസ് ചെയ്തു പോയി. തീർച്ചയായിട്ടും നമ്മളത് എൻട്രി എടുത്തത് ആൾമോസ്റ്റ് 1590 മികച്ചൊരു റിട്ടേൺ തരാൻ ആ ഒരു പിക്കിനും സാധിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ ഹോൾഡിങ്ങും മറ്റും എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പിക്ക് കൊടുത്തത്. മറ്റൊരു പിക്ക് എന്ന് പറയുന്നത് എൻഡ്യൂറൻസ് ആണ്. എൻഡ്യൂറൻസ് ടെക്നോളജി നമ്മൾ എൻട്രി എടുത്തത് ആൾമോസ്റ്റ് 129094 റേഞ്ചിലാണ്. അത് ഏകദേശം 1550 ക്രോസ് ചെയ്ത് പോയി. തീർച്ചയായിട്ടും വീണ്ടും ഒരു ബ്രേക്ക്ഔട്ടിൻ്റെ ഒരു വക്കിൽ നിൽക്കുകയാണ്. എന്തായാലും നമുക്കൊരു എൻട്രി നേരത്തെ കണ്ടുപിടിക്കാൻ സാധിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ മികച്ച ഒരു റിട്ടേൺ പെർസെൻറ്റേജ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. എഗെയിൻ പറഞ്ഞതുപോലെ പല ഫാക്ടേഴ്സും നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് അത് പിക്ക് ചെയ്തത്. ഒഫ്കോഴ്സ് ഫണ്ടമെൻ്റലി ബേസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കൽ പിക്കായിരുന്നു അതും. മറ്റൊരു പിക്ക് എന്ന് പറയുന്നത് നമ്മുടെ എവർഗ്രീൻ ന്യൂക്ലിയസ് ആണ്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, നമ്മൾ ഏകദേശം 17 പ്രാവശ്യം, മിനിമം ഒരു 17-18 പ്രാവശ്യം എങ്കിലും സ്വിങ് ചെയ്ത സ്റ്റോക്കാണത്. ഫസ്റ്റ് എൻട്രി 277 ആയിരുന്നു. അതിനുശേഷം നമ്മൾ 515 വീണ്ടും എൻട്രി എടുത്തു. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ചാൻസ് പോസിബിലിറ്റീസ് ഉള്ള അല്ലെങ്കിൽ ചാൻസ് ഉള്ള ഒരു പിക്ക് തന്നെയാണ് ന്യൂക്ലിയസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി വരുന്ന ആഴ്ചകളിൽ കൺസിഡർ ചെയ്യാവുന്ന ചില സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് GNFC ആണ്. ഡെയിലി ടൈം ഫ്രെയിമിൽ അതുപോലെ തന്നെ വീക്ക്ലി ടൈം ഫ്രെയിമിലും ഒരു അപ് ട്രെൻഡ് കാണിക്കുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ തീർച്ചയായിട്ടും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് കമ്പനി കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ഇതൊരു 380 അല്ലെങ്കിൽ 375 റേഞ്ചിൽ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കറണ്ട് ലെവലിൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ 380 ലെവലിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റൈഡിന് ചാൻസ് ഉള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അത്യാവശ്യം സ്റ്റേക്ക് കൂട്ടി 1.5% സ്റ്റേക്ക് കൂട്ടിയ ഒരു കമ്പനി കൂടെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് ഫാക്ടേഴ്സ് ഫണ്ടമെൻ്റലി അതുപോലെ തന്നെ മികച്ച PE ratio EPSഉം എല്ലാം ഉള്ളൊരു കമ്പനി തന്നെയാണ്. വരും ആഴ്ചകളിൽ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെ കാഴ്ചവെക്കുന്നു പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ആ ഒരു 350 താഴെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്കത് എത്രത്തോളം റൈഡ് ചെയ്യാനുമോ അത്രത്തോളം നമുക്ക് റൈഡ് ചെയ്യാൻ സാധിക്കും. അത് ഒരു നമ്മുടെ ടാർഗറ്റ് സ്റ്റോക്ക് അപ്സൈഡ് ആകുന്നതോടെ അതിൻ്റെ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് മാറ്റി മോഡിഫൈ ചെയ്യുക. അതുപോലെ തന്നെ അത് മേളിലോട്ട് മാറ്റി കൊണ്ടുപോവുക. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ വീക്ക്ലിയിൽ നോക്കിയാലും ഡെയിലിയിൽ നോക്കിയാലും ഒരു അപ് ട്രെൻഡ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ടാറ്റാ മോട്ടോഴ്സ് ആണ്. തീർച്ചയായിട്ടും ടാറ്റാ മോട്ടോഴ്സ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കഴിഞ്ഞ 2 ക്വാർട്ടറുകളായിട്ട് പോസിറ്റീവ് റിസൾട്ട് നൽകുന്നൊരു കമ്പനിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഡെപ്റ്റ് റീസ്ട്രക്ചർ ചെയ്ത് EPS എല്ലാം കൂടി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് ഈ ഒരു ചാനലിനകത്ത്, അതായത് ഒരു 330 അല്ലെങ്കിൽ 290 ആ റേഞ്ചിനകത്ത് നിന്ന് കളിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണാൻ സാധിച്ചത്. എന്നാൽ ഈ മാർച്ചിന് മികച്ച റിസൾട്ടോടെ അത് തീർച്ചയായിട്ടും ഒരു ബ്രേക്കൗട്ടിനുള്ള സാധ്യത കൂടുതലായി നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മാർച്ച് 2020 ശേഷം തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് സ്റ്റോക്ക് ഡെയിലി ചാർട്ടിലും അതുപോലെ തന്നെ വീക്ക്ലി ചാർട്ടിലും കാഴ്ചവെക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു 330 അല്ലെങ്കിൽ 335 മേളിൽ അല്ലെങ്കിൽ 336 മേളിൽ ഒരു ബ്രേക്കൗട്ട് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മികച്ച ബ്രേക്കൗട്ട് തന്നെയായിരിക്കും. അത്യാവശ്യം ഒരു 390-400 റേഞ്ചിൽ ഒരു ടാർഗറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും.
അപ്പോൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പലരും പല തരത്തിലുള്ള സ്റ്റോപ്പ് ലോസാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന ഒരു 379 അല്ലെങ്കിൽ 378 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്കിത് മാക്സിമം റൈഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ അപ്സൈഡ് കിട്ടുമ്പോഴും നമ്മളതിൻ്റെ സ്റ്റോപ്പ് ലോസ് ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് മാറ്റി മാറ്റി വെച്ച് അത് ഇത് മുന്നോട്ട് റൈഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ബോളിഞ്ചർ ബാൻഡിലും അതുപോലെ തന്നെ കെ എസ് ടിയിലും എല്ലാം തന്നെ ഇതൊരു മികച്ച അപ്സൈഡാണ് നമുക്ക് നൽകുന്നത്. അടുത്ത പിക്ക് എന്ന് പറയുന്നത് ന്യൂക്ലിയസ് സോഫ്റ്റ്വെയർ ആണ്. ന്യൂക്ലിയസ് സോഫ്റ്റ്വെയർ നിങ്ങൾക്കറിയാമായിരിക്കും, നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പല പ്രാവശ്യം സ്വിങ് കൊടുത്ത സ്റ്റോക്കാണ്. ആദ്യം നമ്മൾ എടുത്തത് 277 ആണ്, അതിനുശേഷം 510 വരെ എൻട്രി കൊടുത്തിരുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു റേഞ്ചിൽ 560 അല്ലെങ്കിൽ ഒരു 565 റേഞ്ചിൽ തീർച്ചയായിട്ടും അതൊരു സപ്പോർട്ട് ഫോം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നിന്നൊരു 572 അല്ലെങ്കിൽ 582 600 അല്ലെങ്കിൽ 640 റേഞ്ചിൽ നമുക്കൊരു ടാർഗറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു ചാനലിൽ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇവിടെ നിന്നൊരു 5-10% അപ്സൈഡ് സാധാരണ മീൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത പിക്ക് എന്ന് പറയുന്നത് ഇന്ത്യ ഗ്ലൈക്കോളാണ്. ഒരു പോസിറ്റീവായിട്ടുള്ള മൂമെൻറ്റ് നൽകുന്നതും അതുപോലെ തന്നെ ഒരു ബ്രേക്ക് ഔട്ടിന് അടുത്ത് നിൽക്കുന്നതുമായിട്ടുള്ളൊരു സ്റ്റോക്കാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ഒരു കൺസോൾട്ടേഷൻ നടത്തി ഒരു ബ്രേക്ക് ഔട്ടിൻ്റെ ലെവലെത്തിക്ക് മേളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ലേറ്റസ്റ്റ് ക്വാർട്ടറിലെ റിസൾട്ടും അതുപോലെ തന്നെ മറ്റ് ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു മികച്ച അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ROC അതായത് 11.67 ROC ആണുള്ളത്. അതുപോലെ തന്നെ പല കേസ് നോക്കിയാലും ഇത് ഇൻഡിക്കേറ്റേഴ്സ് ലൈക്ക് MACD, ബോളിഞ്ചർ ബാൻഡ്, KST, അതുപോലെ തന്നെ ഓൺ ബാലൻസ് വോളിയം എന്നീ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു മികച്ച അപ്സൈഡ് കാഴ്ചവെക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. നമ്മുടെ അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ആണ്. തീർച്ചയായിട്ടും ഒരു മികച്ചൊരു കറക്റ്റിന് ശേഷം ഒരു അപ്സൈഡ് കാഴ്ചവെക്കുന്ന ലെവൽസാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൾമോസ്റ്റ് 3490-3480 കിട്ടിയാൽ മികച്ച ഒരു എൻട്രി ആയിരിക്കും. തീർച്ചയായിട്ടും മികച്ച ഫണ്ടമെൻ്റൽസ് ഉള്ളതും അതുപോലെ തന്നെ മികച്ച വാല്യുവേഷനിൽ നിൽക്കുന്നതുമായിട്ടുള്ളൊരു കമ്പനി തന്നെയാണ്. അതിൻ്റെ ഒരു ഡെയിലി ചാർട്ട് നോക്കുകയാണ് അല്ലെങ്കിൽ നമ്മളൊരു വീക്ക്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ മികച്ചൊരു കൺസോൾട്ടേഷന് ശേഷം ഒരു ഒരു ചെറിയ രീതിയിലുള്ള ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഒരു 4200 റേഞ്ചിലോട്ട് ഒരു ടാർഗറ്റ് എന്ന രീതിയിൽ നമുക്കൊരു എൻട്രി എടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ലെവലിലുള്ള സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാം. ഈ സ്റ്റോക്ക് നിങ്ങൾ പിക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അനാലിസിസിന് ശേഷം നിങ്ങൾ എങ്ങനെയാണോ പിക്ക് ചെയ്യുന്നത്, കാരണം പലരും പല രീതിയിലുള്ള സ്റ്റോപ്പ് ലോസ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ചിലർ 10%, 8%, 5% ഒക്കെ ആയിരിക്കും എടുക്കുന്നത്. സോ ഞാൻ ലെവൽസ് ഇവിടെ പറയുന്നില്ല. തീർച്ചയായിട്ടും ഒരു 4000 ഒരു ഷോർട്ട് ടു ലോങ് ടേം ഒരു 4000 അല്ലെങ്കിൽ 4200 റേഞ്ചിൽ ടാർഗറ്റ് പ്രതീക്ഷിച്ചിട്ട് നമുക്കൊരു എൻട്രി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് മാർച്ചിൽ റിസൾട്ട് എന്ന് പറയുന്നത് ഫ്ലാറ്റ് റിസൾട്ട് ആയിരുന്നു, ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് റിസൾട്ട് ആയിരുന്നില്ല. തീർച്ചയായിട്ടും ആ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് സ്റ്റോക്കൊന്ന് കറക്റ്റ് ചെയ്യാൻ കാരണമായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കോവിഡ് എഫക്റ്റും സ്റ്റോക്കിനെ ആ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്നും ഈ ഒരു കൺസോളിഡേഷൻ എന്ന അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് മികച്ച ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും ഒരു 4200 റേഞ്ചിൽ ഒരു ടാർഗറ്റ് നമുക്ക് ന്യായമായും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ആ ഒരു ഡെയിലി ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഒരു അപ്സൈഡ് ട്രെൻഡ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ചെറിയൊരു പാറ്റേൺ ഒരു ആ ഒരു ചാനലിനകത്തൊരു ചെറിയൊരു സപ്പോർട്ട് ഫോം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സിനും കൺസിഡർ ചെയ്യാവുന്നൊരു സ്റ്റോക്ക് തന്നെയാണ്. ഈ പറഞ്ഞ ലെവൽസൊക്കെ എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എൻട്രി എടുക്കുന്നെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ സ്വയം അനലൈസ് ചെയ്യുക, അതിനുശേഷം മാത്രമേ എൻട്രി എടുക്കാവൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ.